പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റന്റ് കോഴ്സിൻ്റെ രണ്ടാം വർഷ ഈ വിദ്യാലയം ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഒന്നാം വർഷ ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിച്ച പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ ടു സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ് സയൻസ് എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു. രണ്ടാമത്തേത് ബേസിക്സ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മെക്കാനിസം. അതിൽ നമ്മൾ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മെക്കാനിസത്തിൻ്റെ അനാറ്റമിയും ഫിസിയോളജിയും വിശദമായി തന്നെ പഠിച്ചു. അടുത്തതായി നമ്മൾ പഠിച്ച ചാപ്റ്റർ ഡിസബിലിറ്റി ആൻഡ് ഓവർവ്യൂ. അതിൽ ഡിസബിലിറ്റി എന്താണെന്നും ഡിസബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്നും അതിൻ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി എന്നിവയൊക്കെ നമ്മൾ വിശദമായി പഠിക്കുകയും അടുത്ത ചാപ്റ്ററിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡറിനെ പറ്റിയും അതിൻ്റെ അസസ്മെൻറ്റിനെ പറ്റിയും പഠിച്ചു. എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അതിൻ്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, എങ്ങനെ അതിൻ്റെ കണ്ടെത്താം, അതിൻ്റെ അസസ്മെൻറ്റ് പാർട്ട്, ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ, ആറാമത്തെ ചാപ്റ്ററായി നമ്മൾ പഠിച്ചത് സാറ്റ കോഴ്സിൽ ഹിയറിംഗ് ഡിസോർഡേഴ്സ് ആൻഡ് ഇറ്റ്സ് അസസ്മെൻറ്റ്. കേൾവി രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കേൾവിക്കുറവിനെക്കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ചും അതിൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ചും, അതായത് ഹിയറിംഗ് ടെസ്റ്റുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം വർഷത്തേക്ക് കടക്കുകയാണ്. രണ്ടാം വർഷത്തിൽ പ്രധാനമായും നമ്മൾ പ്രതിപാദിക്കുന്നത് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. സംസാര ഭാഷാ വൈകല്യങ്ങളുടെ മാനേജ്മെൻറ്റിനെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കേൾവിക്കുറവിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും, എങ്ങനെ നമ്മൾ കേൾവിക്കുറവ് പരിഹരിക്കാം എന്നതിനെ കുറിച്ചുമാണ് രണ്ടാം വർഷത്തിൽ നമ്മൾ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. നമ്മൾക്കറിയാം സംസാര ഭാഷാ വൈകല്യങ്ങൾക്ക് പ്രധാനമായും സ്പീച്ച് തെറാപ്പിയിലൂടെയാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സ്പീച്ച് തെറാപ്പി എങ്ങനെ ചെയ്യാം, അതിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ സ്പീച്ച് തെറാപ്പി ക്ലിനിക്കുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അനുവർത്തിക്കുന്ന പ്രൊസീജിയറുകളും പ്രോട്ടോകോൾസും എന്തൊക്കെയാണ്, ദൈനംദിനമായി ഒരു ക്ലിനിക്കിൽ ക്ലിനിക്കിൽ പ്രവർത്തിക്കുമ്പോൾ ദൈനംദിനമായി തന്നെ ചെയ്യേണ്ട ഡെയിലി ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നതൊക്കെ ഈ ഒരു രണ്ടാം വർഷത്തിൽ നമ്മൾ വിശദമായി തന്നെ പഠിക്കും. അതായത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിൻ്റെയും ഹിയറിംഗ് ഡിസോർഡേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിനെ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റും നോൺ മെഡിക്കൽ മാനേജ്മെൻറ്റും എന്ന് രണ്ടായിട്ട് തരംതിരിക്കും. അതിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിന് പ്രധാനമായും നോൺ മെഡിക്കൽ മാനേജ്മെൻ്റായ നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് തെറാപ്പി തന്നെയാണ് വരുന്നത്. ഹിയറിംഗ് ഡിസോർഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കേൾവിക്കുറവിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും, പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ചെയ്യാൻ പറ്റാത്ത തരം കേൾവിക്കുറവുകളിൽ നമ്മൾ കേൾവി സഹായിയുടെ ഉപയോഗം അനുവർത്തിച്ചു പോരുന്നു. അപ്പോൾ സ്പീച്ച് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെയും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെയും ജോബ് റോളിൽ പ്രധാനമായും വരുന്നത് ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെൻറ്റും സ്പീച്ച് തെറാപ്പി മാനേജ്മെൻറ്റും, പിന്നെ കേൾവിക്കുറവിന് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചിട്ടുള്ള കേൾവി സഹായി ഉപയോഗിച്ചിട്ടുള്ള നോൺ മെഡിക്കൽ മാനേജ്മെൻറ്റുമാണ്. ഇതിന് ഊന്നൽ നൽകിയിട്ടാണ് നമ്മുടെ പാഠഭാഗങ്ങൾ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ ഓഫ് സ്പീച്ച് ഡിസോർഡേഴ്സ് ആണ്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സിൻ്റെ കണ്ടെത്തലാണ്, എങ്ങനെ നമ്മൾക്ക് അതിൽ രോഗനിർണയം ഏറ്റവും ആദ്യം നടത്താം, സമയം കളയാതെ ഏറ്റവും തുടക്കത്തിൽ തന്നെ എങ്ങനെ നമ്മൾക്ക് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാം. അതിൽ പ്രധാനമായും നമ്മൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, പ്രധാനമായും കേൾവിക്കുറവ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ച്. അടുത്തതായി അതിൻ്റെ ഇൻ്റർവെൻഷൻ. അപ്പോൾ നമ്മൾക്കറിയാം ഏതൊരു രോഗം നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാലും ഒരു രോഗത്തിൻ്റെ
ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗനിർണയം തന്നെയാണ്. ഒരു രോഗത്തെ സ്പെസിഫിക്കായി അല്ലെങ്കിൽ ഏറ്റവും നന്നായി തന്നെ അതിനെ ഡയഗ്നോസ് ചെയ്യുക, രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സയുടെ ആദ്യ പടി. രോഗം എന്താണെന്ന് കൃത്യമായി മനസ്സിലായതിനു ശേഷം മാത്രമേ നമ്മൾക്ക് അതിന് ഫലപ്രദമായ ചികിത്സ നിർദ്ദേശിക്കാനും ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇവിടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രോഗനിർണയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗനിർണയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ ഒന്നാം വർഷത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ആയാലും, അതായത് സംസാര ഭാഷാ വൈകല്യങ്ങളായാലും, ഹിയറിംഗ് ഡിസോർഡർ ആയാലും, അത് കണ്ടുപിടിക്കാനുള്ള രീതികളും വിവിധങ്ങളായ ടെസ്റ്റുകളും പരിശോധനാ രീതികളും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം വർഷത്തിൽ നമ്മളതിനെ മാനേജ്മെന്റിലേക്കും കടക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ ചാപ്റ്ററിൽ ഐഡന്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, എങ്ങനെ കണ്ടെത്താം. രണ്ടാമത് ഇന്റർവെൻഷൻ എന്നുദ്ദേശിക്കുന്നത് നേരത്തെ കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെ നമ്മൾക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നതാണ് ഇന്റർവെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇടപെടൽ, നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ ബൗണ്ടറി വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കതിൽ ഇടപെടാം, ആ രോഗത്തിൻ്റെ പരിഹാരത്തിനായി, ആ ഒരു അവസ്ഥയുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ഇടപെടലുകൾ നടത്താം എന്നുള്ളതാണ് ഇന്റർവെൻഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി, കേൾവി സഹായികൾ എങ്ങനെയുള്ള മാനേജ്മെൻറ്റൊക്കെ നമ്മൾക്ക് ഈ ആളുകളിൽ ചെയ്യാം. അപ്പോൾ ഈ സ്പീച്ച് തെറാപ്പി നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് കുട്ടികളിലാണ്. അപ്പോൾ ഏർലി ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചിട്ട് ഒരു രണ്ടാം ദിവസം തൊട്ടിട്ട് നമ്മൾക്ക് ഏർലി ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ, ഇപ്പോൾ കേൾവി കുറവിനെ സംബന്ധിച്ചിടത്തോളം ഏർലി ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റായ ഓട്ടോകോസ്റ്റിക് എമിഷൻ ടെസ്റ്റുകളും പിന്നെ ബ്രെയിൻ സ്റ്റെം ഇവോക് റെസ്പോൺസ് ഓഡിയോമെട്രിക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾക്ക് ജനിച്ചിട്ട് രണ്ടാം ദിവസം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടോ, അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം കുട്ടി. അത് കണ്ടുപിടിച്ചതിന് ശേഷം റെഗുലറായി ഫോളോ അപ്പ് ചെയ്യുകയും ടെസ്റ്റുകൾ വീണ്ടും ചെയ്യണമെങ്കിൽ ചെയ്യുകയും പിന്നെ അതിൻ്റെ ഇന്റർവെൻഷനിലേക്ക്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഈ ഏർലി ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയും ഏർലി ആയിട്ട് ഏറ്റവും സാധിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ സംസാര ഭാഷാ വികാസം ഒരു പരിധിവരെ നമ്മൾക്ക് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ ഏർലി ഐഡന്റിഫിക്കേഷൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. അതായത് കുട്ടിയെ ഏറ്റവും നേരത്തെ തന്നെ കുട്ടിയുടെ അസുഖം കണ്ടുപിടിച്ചിട്ട്, ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ അല്ലെങ്കിൽ ഹിയറിംഗ് ഡിസോർഡർ ആണെങ്കിൽ അതിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുകയും അതിനുവേണ്ട ചികിത്സകൾ ചെയ്യുകയും അതുവഴി കുട്ടിയുടെ സംസാര ഭാഷാ വികാസം സാധാരണ രീതിയിലാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി. അപ്പോൾ നമുക്കറിയാം സംസാര ഭാഷാ വൈകല്യമുള്ള കുട്ടികളിൽ നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിയാണ് ചെയ്യുന്നത്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതായത് എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, എങ്ങനെ നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിയിലെ ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട കുറേ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ, കുറേ കാര്യങ്ങളുണ്ട് പഠിപ്പിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ സംസാര ഭാഷൻ്റെ ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് ആ കുട്ടിയിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഗോൾ സെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാം. അപ്പോൾ ഈ തെറാപ്പി തുടങ്ങുന്നതിൻ്റെ മുന്നേയും തുടങ്ങുന്നതിനിടയിലും തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും തെറാപ്പിയുടെ ശേഷവും എന്തൊക്കെ ഡോക്യുമെൻറ്റേഷനുകളാണ്, രേഖകളാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കേസ് ഫയലിംഗ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ബേസിക്സിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ തെറാപ്പിയുടെ ടെക്നിക്സും ജനറൽ ടെക്നിക്സും സ്പെസിഫിക് ടെക്നിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്നാം വർഷത്തിൽ പലതരം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ സ്പീച്ച് ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചു, ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചു. സ്പീച്ച് ഡിസോർഡേഴ്സ് തന്നെ പല ടൈപ്പ് നമ്മൾ പഠിച്ചു. അതിൽ വോയിസ് ഡിസോർഡർ പഠിച്ചു, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ പഠിച്ചു, പിന്നെ ഫ്ലുവൻസി ഡിസോർഡർ പഠിച്ചു അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് പഠിച്ചു. അപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ സംസാര ഭാഷാ വൈകല്യങ്ങൾക്കും പലതരം ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്.
സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കും, ജനറലായിട്ടും നമ്മൾ ഓരോ സ്പീച്ച് തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കലാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി തരലാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ മാനേജ്മെന്റ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ഭാഗത്തോട് റിലേറ്റഡ് ആണ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ സ്പീച്ച് തെറാപ്പിയാണ്. സ്പീച്ച് തെറാപ്പിയിലൂടെ എങ്ങനെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തെറാപ്പി ടെക്നിക്കുകളും ജനറൽ ടെക്നിക്സ് പിന്നെ ഓരോ സ്പെസിഫിക് ഡിസോർഡറിൻ്റെ തെറാപ്പി ടെക്നിക്സ് അതിലേക്കൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പോകും. എങ്ങനെ നമ്മൾക്ക് ഈ കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താം, സ്പീച്ച് തെറാപ്പിയിലൂടെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കും ഓരോ ടെക്നിക്കും. അതിൽ നമ്മൾ പ്രീ റിക്വസിറ്റ്സും ഒക്കെ പ്രതിപാദിക്കും, നമ്മളുടെ ലാംഗ്വേജ് അക്വിസിഷൻ്റെ പ്രീ റിക്വസിറ്റ്സ്. അപ്പോൾ ആ സ്കില്ലുകളൊന്നും ഇല്ലെങ്കിൽ ആദ്യമേ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ സ്കില്ലിലാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പാർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ പ്രതിപാദിക്കും. പ്രീ റിക്വസിറ്റ്സ് ഉദ്ദേശിക്കുന്നത് അറ്റൻഷൻ, ഐ കോണ്ടാക്ട്, സിറ്റിംഗ് ബിഹേവിയർ, ഇതൊക്കെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഭാഷ പഠിക്കാൻ വേണ്ട പ്രീ റിക്വസിറ്റ്സ്. നമ്മൾക്ക് ഭാഷ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട സ്കില്ലുകളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അറ്റൈൻ ചെയ്യാനെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് പാർട്ടിൽ വിശദമായി തന്നെ പഠിക്കും. അടുത്ത ചാപ്റ്റർ വരുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് ആണ്. കേൾവിക്കുറവ്, കേൾവിക്കുറവ് എത്ര തരം എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം പല കേൾവിക്കുറവിനും പലതരം ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എടുക്കുക. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റും പോസിബിൾ ആണ്, സർജിക്കൽ മാനേജ്മെൻറ്റും പോസിബിൾ ആണ്. ഓറൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹിയറിംഗ് എയ്ഡ് കേൾവി സഹായികളും മറ്റു ഉപകരണങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ കേൾവിക്കുറവിനെ പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഓറൽ റീഹാബിലിറ്റേഷന് പുറമെ നമ്മൾക്ക് ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ മിക്സഡ് ഹിയറിംഗ് ലോസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഒന്നില്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ്, സർജറി വഴി നമ്മുടെ ഹിയറിംഗ് റീസ്റ്റോറേഷൻ നടത്താം, കേൾവി തിരിച്ചു നൽകാം അല്ലെങ്കിൽ തിരിച്ച് പുനഃസ്ഥാപിക്കാം. അതേപോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ചെവിയിലെ പഴുപ്പ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെവിയിൽ വരുന്ന പഴുപ്പുകളും നീർക്കെട്ട് അല്ലേ, ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മരുന്ന് കൊടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റോളല്ല, പക്ഷേ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്നുള്ള ജോബ് റോളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിൻ്റെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഹിയറിംഗ് ഡിസോർഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ആണ്. അത് അതിനുശേഷം മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ചെയ്യാൻ പറ്റാത്ത ആളുകളിൽ നമ്മൾ ഈ ഓറൽ റീഹാബിലിറ്റേഷൻ മെത്തേഡ്സ്, അതിൽ ഒന്നാണ് നമ്മളുടെ ഹിയറിംഗ് എയ്ഡ് എന്നുള്ളത്. കേൾവി സഹായികൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അവരുടെ കേൾവി പുനഃസ്ഥാപിക്കാം. ഒരു ചികിത്സയല്ല, സഹായിയാണ് നമ്മുടെ കേൾവി അവർക്ക് കിട്ടാൻ നമ്മൾ ഒരു ഉപകരണം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അതാണ് നമ്മളുടെ അടുത്ത ഈ ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് ഓഫ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ്റനൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ക്ലിനിക് അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്. ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾക്ക് എങ്ങനെ നടത്താം, അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. ഇപ്പം ഏതൊരു ഓഫീസ് ആണെങ്കിലും, ഇപ്പം ഒരു മെഡിക്കൽ ക്ലിനിക്കാണെങ്കിലും നമ്മുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കാണെങ്കിലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഒരു രോഗി അവിടെ പ്രവേശിക്കുന്ന ആ സമയം തൊട്ട് അവർ അവിടുന്ന് ഡിസ്ചാർജായി പോകുന്ന വരെയുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവും അല്ലേ. ആ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമായി ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ഉള്ള ഒരു ആൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹിയറിംഗ് ഡിസോർഡറുള്ള ഒരാൾ ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജനറൽ കേസ് ഹിസ്റ്ററിയാണ് അല്ലേ. ജനറൽ കേസ് ഹിസ്റ്ററി അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് നമ്മൾ കേസ് വന്ന് അതിൻ്റെ കേസിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കേസ് ഹിസ്റ്ററി അഡ്മിനിസ്ട്രേഷൻ നടത്തും. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദമായി തന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കേസ് ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫോമാസ് അഡ്മിനിസ്റ്റർ ചെയ്യും. ഓരോ അസുഖത്തിനും ഉള്ള സ്പെസിഫിക് പ്രൊഫോമാസ് അഡ്മിനിസ്റ്റർ ചെയ്യും. സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ആണ്.
അത് സ്പീച്ച് ഡിസോർഡേഴ്സിൽ ഇപ്പോൾ വോയിസ് ഡിസോർഡർ ആണ് വന്നതെങ്കിൽ ആദ്യം നമ്മൾ ജനറൽ കേസ് ഹിസ്റ്ററി അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം വോയിസ് ഡിസോർഡറിൻ്റെ പ്രൊഫോമ അഡ്മിനിസ്റ്റർ ചെയ്യും. അങ്ങനെ വോയിസ് ഡിസോർഡറിന് ചെയ്യേണ്ട പർട്ടിക്കുലർ ടെസ്റ്റുകളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ രോഗനിർണയം നടത്തണം. ഏത് ടൈപ്പ് വോയിസ് ഡിസോർഡർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ തെറാപ്പി ഗോൾസ്, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ട്രീറ്റ്മെൻറ്റാണ്, എന്ത് തരം തെറാപ്പിയാണ് ഇവർക്ക് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിൻ്റെ മുന്നേ ഇവരെ പ്രീ തെറാപ്പി റിപ്പോർട്ട്, അതിനുശേഷം ലെസൺ പ്ലാൻ, നമ്മൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റികളും ഗോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ലെസൺ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആക്കും. ഇപ്പോൾ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ വന്ന പ്രോഗ്രസ് എന്തൊക്കെയാണ്, നമ്മുടെ തെറാപ്പി അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരിൽ വന്ന പ്രോഗ്രസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതേപോലെയുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളത് സാറ്റ സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്നുള്ള ജോബ് റോളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഒരു കാര്യമാണ് ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്കിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റും അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി മാനേജ്മെൻറ്റും അതിൻ്റെ ഓവറോൾ അഡ്മിനിസ്ട്രേഷനും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തതായി നമ്മൾ പ്രതിപാദിക്കുന്നത് ആറാമത്തെ ചാപ്റ്ററാണ്, റോൾ ഓഫ് സാറ്റ എന്നുള്ള, റോൾ ഓഫ് സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്നുള്ള അവസാനത്തെ ചാപ്റ്റർ. അപ്പോൾ ഇത്രയും പറഞ്ഞതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ് വഴി രണ്ടാം വർഷ സാറ്റ കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ, ആറ് ചാപ്റ്ററാണ് പ്രധാനമായും നിങ്ങൾക്ക് ഈ വൊക്കേഷണൽ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും വിശദമായി തന്നെ നമ്മൾ പ്രതിപാദിച്ചു പോകും. അടുത്ത ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ എന്നുള്ള ചാപ്റ്ററാണ് പ്രതിപാദിക്കുന്നത്. നേരത്തെ ഞാനൊരു സൂചന നൽകി, അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ക്ലാസ്സാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.